നമസ്കാരം. ഉദയ്പൂരിൽ ഇസ്ലാമിക തീവ്രവാദികളെ കൊലപ്പെടുത്തിയ കനയ്യലാലിന്റെ കുടുംബത്തെ സഹായിക്കാൻ തുടങ്ങിയ ക്യാമ്പയിനിൽ കളക്ട് ചെയ്തത് 1,30,00,000 രൂപ. ബി ജെ പി നേതാവ് കപിൽ മിശ്രയുടെ നേതൃത്വത്തിലായിരുന്നു ക്യാമ്പയിൻ. ഒരു ദിവസം പിന്നിടുമ്പോൾ ലക്ഷ്യം വിട്ടിരുന്ന 1,00,000,000 പിന്നിട്ട് സഹായ ക്യാമ്പയിൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രൗഡ്കാസ്റ്റ് എന്ന വെബ് പോർട്ടൽ വഴിയായിരുന്നു ധനസമാഹരണം. 12,178 പേരിൽ നിന്നുമായി ഇതുവരെ 1,30,00,000 രൂപ കളക്ട് ചെയ്തു. തുക അധികമായതോടെ കനയ്യലാലിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ പരിക്കേറ്റ ഈശ്വരൻ സിംഗിന്റെ കുടുംബത്തിന് 25,00,000 രൂപ ധനസഹായം നൽകാനാണ് കപിലിന്റെയും സുഹൃത്തുക്കളുടെയും തീരുമാനം. നേരിട്ട് ഉദയ്പൂരിലെത്തി കനയ്യയുടെ കുടുംബത്തിന് തുക കൈമാറാനാണ് സംഘാടകരുടെ തീരുമാനം. നിരവധി പേരാണ് കപിലിന്റെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയും അഭിനന്ദിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. ഹിന്ദു സമൂഹം കനയ്യലാലിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് കപിൽ പ്രതികരിക്കുകയും ചെയ്തു. എന്നാൽ കൊലയാളികളിൽ ഒരാൾക്ക് പാകിസ്ഥാനിൽ പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി രാജേന്ദ്ര സിംഗ് യാദവ് വെളിപ്പെടുത്തി. ഗൌസ് മുഹമ്മദ് കറാച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ദവാത്തെ ഇസ്ലാമി എന്ന ഭീകര സംഘടനയിലെ അംഗമാണെന്നും ഇയാൾ 2014 കറാച്ചി സന്ദർശിച്ചിരുന്നതായും പരിശീലനം നേടിയിരുന്നതായും അദ്ദേഹം പറഞ്ഞു. മറ്റൊരു പ്രതി റിയാസിന് IS ബന്ധമുണ്ടെന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. ഈയിടെ NIA അറസ്റ്റ് ചെയ്ത IS ഭീകരൻ ടോങ്കോ സ്വദേശി മുജീബ് അബ്ബാസുമായി റിയാസിന് ബന്ധമുണ്ട്. അബ്ബാസുമായി 2021 മൂന്ന് തവണ റിയാസ് ആശയവിനിമയം നടത്തിയിരുന്നു. ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും IS ബന്ധമുള്ള ചിഹ്നങ്ങളും മറ്റുമാണ് ഉപയോഗിച്ചിരുന്നതെന്നും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഭീകരർ കനയ്യലാലിനെ 26 തവണ കുത്തിയെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 10 കുത്തുകളും കഴുത്തിലാണ്. ഈ കുത്തുകളും അതുവഴി രക്തം വാർന്നു പോയതുമാണ് മരണകാരണമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം കനയ്യലാലിനെ ഒറ്റക്കൊടുത്തത് അയൽക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. TV ചാനൽ ചർച്ചയിൽ വിവാദ പരാമർശം നടത്തിയ BJP മുൻ വക്താവ് നുപൂർ ശർമ്മയെ പിന്തുണച്ച് സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റിട്ടതിന്റെ പേരിൽ കനയ്യക്കെതിരെ അയൽക്കാരനാണ് അക്രമികൾക്ക് തയ്യൽക്കടയിലെത്താൻ വഴികാട്ടി കൊടുത്തതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സാമൂഹ്യ മാധ്യമമായ ഫേസ്ബുക്കിൽ പോസ്റ്റിന്റെ പേരിൽ അയൽക്കാരനടക്കം ചിലരാണ് കനയ്യക്കെതിരെ പോലീസിൽ പരാതിയും നൽകിയത്. 10 പോലീസ് കനയ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. തന്റെ ഫോൺ ഉപയോഗിച്ച് ഗെയിം കളിക്കുകയായിരുന്ന മകൻ അബദ്ധത്തിൽ ഏതോ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്യുകയായിരുന്നു എന്നാണ് കനയ്യ പോലീസിനോട് വ്യക്തമാക്കിയത്. 5 ദിവസത്തിന് ശേഷം തനിക്ക് വധഭീഷണിയുണ്ടെന്ന് കനയ്യ പോലീസിൽ പരാതിയും നൽകിയിരുന്നു. തുടർന്ന് പോലീസ് ഇടപെട്ട് പരാതിക്കാരുമായി കനയ്യയുമായി സംസാരിക്കാൻ അവസരമൊരുക്കുകയായിരുന്നു. പ്രശ്നം ഒത്തുതീർപ്പായെന്ന് തെറ്റിദ്ധരിച്ച് കനയ്യ തുടർന്നും സംരക്ഷണം വേണ്ടെന്ന് പോലീസിനെ അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് വധഭീഷണി ഉള്ളതിനാൽ കനയ്യ ഏതാനും ദിവസം തയ്യാർക്കട തുറന്നില്ലായിരുന്നു. തുടർന്ന് കട തുറന്ന് ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് വസ്ത്രം തയ്ക്കാനെന്ന് വ്യാജാനെത്തിയ ഗോസ് മുഹമ്മദും റിയാസ് അഖാരിയും ചേർന്ന് കഴുത്തെറുത്ത് ക്രൂരമായി കൊലപ്പെടുത്തിയത്. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.